ടീച്ചറോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ? അതിങ്ങനെ നടക്കും. ആഫിയമ്മയ്ക്കിനി അധിക ദിവസമില്ല. കഴിഞ്ഞ ടേമിന് കുഞ്ഞുങ്ങൾ മാത്സിന് അല്പം വീക്കായില്ലേ? ഇപ്രാവശ്യം ഞാൻ മേക്കപ്പ് എങ്ങനെ ടീച്ചർ? എത്ര ഉഴപ്പിയാലും നന്നായി പഠിക്കുമെന്നുള്ളതാ ടീച്ചേഴ്സിന്റെ ഇടയില് നിങ്ങളുടെ പ്ലസ് പോയിന്റ്. നന്ദൻ സാറിനും ആ അഭിപ്രായ? ആണോ? നന്ദൻ സാറിന് ഞങ്ങളെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അഭിപ്രായം മാറാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ. അത് പറയാനാ ഞാനിപ്പോ വന്നത്. ഇന്ന് ശ്രുതിയുടെ ഡാഡി നന്ദൻ സാറിനും സംസാരിച്ചല്ലേ. സാറെന്തോ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആള് വലിയ സന്തോഷത്തിലാ. ചിലരൊന്നും ഇനി കൂടുതൽ പഠിക്കേണ്ടി വരില്ലെന്നാ തോന്നുന്നത്. അതാരാണ് ചിലര്? അത് അവർക്ക് തന്നെ അറിയാലോ. റഹ്മാൻ സാർ ഒന്ന് മോളില്. നമുക്ക് എല്ലാവർക്കും ഇന്ന് ഡിന്നർ നന്ദൻ സാറിന്റെ വകയാ. ടൗണിൽ നിന്ന് ആള് വന്ന് നല്ല കോഴി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ ക്ഷണിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതാണ് ഒരു കോഴി ബിരിയാണിയുടെ മണം എനിക്ക് ഫീൽ ചെയ്തു. ആ ഇനി നാളെ പഠിക്കാം. എല്ലാരും വേഗം അങ്ങോട്ട് വാ. ടീച്ചർ നടന്നോ? ഞങ്ങൾ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരമായിട്ട് അങ്ങോട്ട് വരാം. എവിടെ ചെയ്ത? അവൾ കുളിക്കുക, ദിവസം 7 പ്രാവശ്യം കുളിക്കും. ബാത്റൂം മാനേ എന്ന് പറഞ്ഞ രോഗമൊക്കെ. എന്താണ് ക്ഷണത്തിന്റെ പുറകില്? നിന്റെ ഡാഡിയുടെ റബ്ബർ എസ്റ്റേറ്റിലും ബാങ്ക് ബാലൻസിലും സാറ് വീണോ? സാധ്യതയില്ലാതില്ല. വീഴുന്നൊരു ഫേസ് കട്ട് ഉണ്ട് മൂപ്പർക്ക്. ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് ഇപ്പൊ ഇരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻസ് ബന്ധത്തിനൊക്കെ മാറ്റം വരാൻ പോവല്ലേ. സാറെല്ലാ കാര്യവും ഞങ്ങളോട് പറഞ്ഞു. സാറിന് പെട്ടെന്നൊരു സർപ്രൈസ് ആയിപ്പോയെ അച്ഛനുമേ വന്നത് കുട്ടിയുടെ? അച്ഛനുമല്ല, ഡാഡിയും മമ്മിയും. ഡാഡിയോ കേടിയോ അതിലല്ല കാര്യം, സാറിന് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അടിയന്തരമായ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. കല്യാണം ഇപ്പൊ വേണോ അതോ പഠിത്തം കഴിഞ്ഞു മതിയോ? ഉടനെ വേണമെന്നാണ് സാറിന്റെ അഭിപ്രായം. കാരണം സാറിന്റെ സാമ്പത്തികം കുറച്ച് വീക്കാണേ. ഈ ബാങ്ക് ബാലൻസിലും റബ്ബർ എസ്റ്റേറ്റിലും ഒക്കെ സാറിന് താല്പര്യമുണ്ട്. നിങ്ങളുടെ ഒക്കെ ഡാഡിയും മമ്മി എങ്ങനെയാ? ഇതുപോലെ റബ്ബർ എസ്റ്റേറ്റും ബാങ്ക് ബാലൻസും ഒക്കെ ധാരാളം ഉണ്ടോ? എങ്കിൽ ശ്രുതിയെ മാത്രമല്ല നിങ്ങളെല്ലാവരെയും ഞാൻ കേട്ടാ. അങ്ങനെയാണെങ്കിൽ സൗകര്യമായിരുന്നു, ഞാൻ വന്ന് അവിടെ അങ്ങ് താമസിച്ചാൽ മതിയല്ലോ. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമേ ഉണ്ട്. ഈ വീട് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാം. അതെ അതെ, അപ്പൊ ആ വീടിന് മാത്രം മാറി കൊടുത്താൽ മതിയല്ലോ. എന്ത് പറയുന്നു? ഇന്ന് വന്നല്ലോ ശ്രുതിയുടെ ഡാഡി മമ്മി. 3-4 മാസം മുൻപ് ഇതേ ഡാഡി മമ്മി പ്രിൻസിപ്പലിന്റെ റൂമിലുണ്ടായിരുന്നു. അന്നവർ വേറെ ഏതോ കുട്ടിയുടെ ഡാഡി മമ്മി ആയിരുന്നു. അയ്യോ, മാഡത്തിന് തെറ്റുപറ്റിയതാ, സത്യമായിട്ട് അതിന്റെ ഡാഡി മമ്മിയാ. ആ കാർ അവിടെ നിന്ന് സംഘടിപ്പിച്ചു. ഡാഡിക്കും മമ്മിക്കും വാടക എത്ര കൊടുത്തു? ഡാഡി ടൗണി ടാക്സി ഡ്രൈവർ ആണല്ലോ, അപ്പൊ കൂലിയല്ല വാടക. അതെ അതെ. ആ ഇരിക്കിരിക്ക്, ബിരിയാണി റെഡി ആയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോവാം. നേരം നേരെ റബ്ബർ എസ്റ്റേറ്റ് എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞ? ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞ? പോകാൻ വരട്ടെ, ഇങ്ങോട്ട് മാറി നിൽക്ക്. നീ ആര്? കോളേജിലെ ബ്യൂട്ടിയോ അതോ കോളേജിലെ റൌഡിയോ? നീ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചേ? നിന്റെ പെറ്റി ട്രിക്സ് വീഴുന്നോ? ഒരിക്കലും ഞാൻ വാണിംഗ് തന്നതല്ലേ? സാർ, അത് ഒരു വാണിംഗ് അല്ലെങ്കിൽ രണ്ട് വാണിംഗ്. ഇനി നിന്നെ എന്റെ ക്ലാസ്സിൽ കണ്ടുപോരുന്നു. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാളെ കോളേജിൽ ഉണ്ടാവും. നിനക്ക് ടി സി ഒന്നും അയച്ചില്ലെങ്കിൽ എന്റെ പേര് നന്ദകുമാര വർമ്മ എന്നല്ല.